മുണ്ടക്കായ് സ്വദേശി അബ്ദുൾ റസാഖ് വീണ്ടും നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ അബ്ദുൾ റസാഖ്, അവിടുത്തെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? മാറി നിൽക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ സുരക്ഷിതമല്ല നിൽക്കുന്ന ഇടമെന്ന് നേരത്തെ താങ്കൾ പങ്കുവച്ചിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി ഒന്ന് പറയാമോ? ഇപ്പോഴും നേരത്തെ അപേക്ഷിച്ച് മഴ ഇത്തിരി കുറവുണ്ടെങ്കിലും ഇപ്പോഴാണ് ശരിക്കും ഞങ്ങൾ ഈ പ്രദേശങ്ങളെ ഒരു ദൂരെ ലോങ് സൈറ്റ് കാണുന്നത്. എത്രയോ കിലോമീറ്റർ കണക്കിൽ കംപ്ലീറ്റ് മല ഇടിഞ്ഞിങ്ങനെ നിരങ്ങി വന്നിരിക്കുക രണ്ട് ഭാഗത്തുനിന്നും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇതിന്റെ ഉള്ളില് വീട്ടിന്റെ ഒരുപാട് വീടുകൾ പോയിട്ടുണ്ട്. ആ വീട്ടിന്റെ ഉള്ളിലുള്ള ആളുകളെല്ലാവരും അതിന്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ട്. ഒരു രക്ഷാപ്രവർത്തനത്തിന് നമുക്ക് ഒരു മാർഗമല്ല, നമ്മൾ നിന്നു നീങ്ങാൻ ഒരു മാർഗമല്ല. അബ്ദുൾ റസാഖും കുടുംബവും ഒക്കെ ഇപ്പോ എവിടെയാണ് ഉള്ളത്? വീട്ടിൽ തന്നെയാണ്? ഞങ്ങൾ ഇവിടെ മുണ്ടക്കയില് അംഗനവാടിക്ക് അടുത്ത് മദ്രസയുണ്ട്. ആ മദ്രസയുടെ വരാന്തയിലാണ് ഇവിടെ ബാക്കിയുള്ള ആളുകൾ നിൽക്കുന്നത്. അതായത് ഇപ്പൊ മുണ്ടക്കയിൽ പറഞ്ഞാല് ഒരു ഗഫൂറിന്റെ വീടുണ്ട്. ശരി, ഗഫൂറിന്റെ വീടിന്റെ മേൽഭാഗത്തേക്കുള്ള വീടുകൾ ഏതാണ്ട് സേഫാണ്. അതിന്റെ താഴോട്ടുള്ള 100% പോയി. മുണ്ടക്കൈ അങ്ങാടിയില് ഒരൊറ്റ സാധനം, ഒരു കെട്ടിടം പോലുമില്ല. മനസ്സിലാവുന്നു ദുരന്തത്തിന്റെ വ്യാപ്തി. അതിൽ നിന്ന് ആ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നു. ഇപ്പോൾ അവിടെ ഉള്ളവർക്ക് എന്തെങ്കിലും രീതിയിൽ പരിക്കുകളോ മറ്റോ ഉള്ളവരുണ്ടോ? ഇവിടെ ഉള്ള പിന്നെ ഇപ്പോ പ്രദേശവാസികളായ യുവാക്കള് ഓരോ പിന്നെ പൊളിഞ്ഞ വീടിന്റെ ഉള്ളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി പുറത്തെത്തിച്ച ആളുകളുണ്ട്. അവർക്ക് നല്ല പരിക്കുകളുണ്ട്. അവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ വരെ നമുക്ക് യാതൊരു സാഹചര്യം ഇവിടെ ഇല്ല. ഇവിടെ നിന്ന് രണ്ട് സംഘങ്ങൾ, NDRFന്റെ രണ്ട് സംഘങ്ങൾ പുഴ കടന്ന് നേരത്തെ തന്നെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ സാന്നിധ്യം മനസ്സിലാകുന്നുണ്ടോ? ആ പ്രദേശത്ത് എവിടെയെങ്കിലും ഏത് തരത്തിലെങ്കിലും അറിയാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായിട്ടും ദുരന്തമുണ്ടായ മേഖലകളിൽ അവരുടെ പ്രവർത്തനം നടക്കുന്നുണ്ടാവണം. ആരെങ്കിലും ഒക്കെ ഈ കെട്ടിടങ്ങളിലോ അവശിഷ്ടങ്ങളിലോ പെട്ടുകിടക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ശ്രമങ്ങളിലായിരിക്കണം അവർ. കഴിക്കാൻ ഭക്ഷണമോ വെള്ളമോ അടക്കമുള്ള സാഹചര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ? ഭക്ഷണങ്ങൾ തൽക്കാലം തൊട്ട് മുമ്പുള്ള വീടുകളൊന്നും വലിയ പ്രശ്നങ്ങളില്ല. അവിടുത്തെ കട്ടൻ ചായ കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്. ശരി, എത്രത്തോളം ആൾക്കാർ ഇപ്പോ ഈ അബ്ദുൾ റസാഖ് നിൽക്കുന്ന സ്ഥലത്ത് എത്ര പേരുണ്ടാവും? ഈ മദ്രസയുടെ ഏതായാലും അവരെല്ലാവരും സുരക്ഷിതരാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഈ പരിക്ക് ഗുരുതരമായ പരിക്കുകൾ ഉള്ളവരുണ്ടോ? വലിയ കയ്യും കാലൊക്കെ പൊട്ടിയ ആൾക്കാർ അങ്ങനെ വെറുതെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ പരിസരത്തെ വീടുകളിൽ, അതായത് പ്രശ്നങ്ങളില്ലാത്ത വീടുകളിൽ നിന്നും ഫസ്റ്റ് എയ്ഡ് സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ കഴിയുമോ ഈ സാഹചര്യത്തിൽ? ഈ പരിസരത്തെ വലിയ പ്രശ്നങ്ങളില്ലാത്ത വീടുകളിൽ ഉള്ള ആ വീടുമായി ബന്ധപ്പെട്ട് അത്തരം വീടുകളിൽ അവരെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് അവർ പറ്റുന്ന ഫസ്റ്റ് എയ്ഡ് നാട്ടുകാർ ചെയ്യുന്നുണ്ട്. ശരി, പക്ഷെ അത് പ്രായോഗികമല്ലല്ലോ. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് അതിനൊരു മാറ്റം ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത്. അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല എന്നത് തീർച്ചയായിട്ടും നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ നിൽക്കുന്നിടത്ത് ഒരു 20-10 മീറ്റർ താഴോട്ട് ഇറങ്ങാൻ ഞങ്ങൾക്ക് മാർഗമില്ല. മനസ്സിലാവുന്നു അബ്ദുൾ റസാഖ്, മനസ്സിലാവുന്നു. അപ്പോഴും അങ്ങോട്ടേക്ക് എത്തിപ്പെടാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇങ്ങോട്ട് പിന്നെ NDRF വരുന്നുണ്ടെന്ന് പറഞ്ഞു, അവർ വഴിയുണ്ടാക്കി വരുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഞങ്ങള്. അതെ, തീർച്ചയായിട്ടും സാധ്യമാവുന്നതെല്ലാം അവർ ചെയ്യുന്നുണ്ടെന്ന് നമ്മളോടൊക്കെ ഉറപ്പ് നടന്നിട്ടുണ്ട്. അക്കാര്യത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. അബ്ദുൾ റസാഖ്, ഒപ്പം ഉള്ളവർ പരിഭ്രമിക്കാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു താങ്കളുടെ ഭാഗത്തു നിന്നും. ഏതായാലും നമ്മളെപ്പോഴും പറയാറുണ്ട്, ഇതൊക്കെയും നമ്മൾ കടന്നു പോകുമെന്ന്. അങ്ങനെ കടന്നു പോവുക തന്നെ ചെയ്യും. ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് നിങ്ങളെല്ലാം സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റുമെന്ന് വിശ്വസിക്കൂ.